ഇല്ല ഈയൊരു ദൃശ്യം നിങ്ങൾ ആരും മറന്നു കാണില്ല ജർമ്മൻ മഹാദുരന്തത്തിൽ ഏർപ്പെട്ട് ചതഞ്ഞരഞ്ഞ ബാഴ്സലോണ ആരാധകർക്ക് ഒരിക്കലും മറക്കാനും സാധിക്കുകയില്ല അതെ 2020 ഓഗസ്റ്റ് 15 ന് യുസിഎൽ ക്വാർട്ടർ ഫൈനൽ ലിസ്ബണിൽ വെച്ച് നടക്കുന്നു ലോകം ഊറ്റു നോക്കിയ ഒരു മത്സരം ബയൺ വേഴ്സസ് ബാഴ്സലോണ ബാഴ്സലോണ ഡിഫൻസിനെ തകിടം അടിച്ചുകൊണ്ട് ബയൺ കത്തി കയറിയിരുന്നു മത്സരത്തിന്റെ 75 മിനിറ്റ് വരെ സ്കോർ ബയൺ 5 ബാഴ്സ 2 എന്നായിരുന്നു എന്നാൽ മത്സരത്തിന്റെ 75 മിനിറ്റിൽ ഒരു കുറിയ മനുഷ്യനും കൂടി ബയണിന് വേണ്ടി മൈതാനത്തേക്ക് ഇറങ്ങി വരുന്നു അതെ തന്നെ വേണ്ടെന്ന് പറഞ്ഞ ടീമിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തിൽ അയാൾ ഇറങ്ങുന്നു തനിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ അവസരം ഇടത് വിങ്ങിലൂടെ പല തവണയും ആ മനുഷ്യൻ ഇറച്ചു കയറി ബാഴ്സ ഡിഫൻസിനെ വട്ടം കറക്കി ഒന്നും കൂടെ അപയരാക്കി അതെ ഫിലിപ്പെ കുട്ടീഞ്ഞോ വെറും 3 മിനിറ്റിന് ശേഷം കുട്ടീഞ്ഞയുടെ ഒരു അസിസ്റ്റ് കൊണ്ട് ലെവൻഡോസ്കി ഗോൾ നേടുന്നു അതെ ബയണിന്റെ 6-ാമത്തെ ഗോൾ എന്നാൽ വെറും 2 മിനിറ്റുകൾക്ക് ശേഷം ജെറാർഡ് പീക്കുവിനെയും ലെങ്ക്ലെറ്റിനെയും ഒക്കെ മറികടന്നുകൊണ്ട് ഒരു വലങ്കാൽ ഫിനിഷ് കൊണ്ട് പന്ത് വലയിലെത്തിച്ചപ്പോൾ അതൊരു പ്രതികാരമാണെന്ന് കണ്ടിരുന്ന കാണികളെല്ലാം വിശ്വസിച്ചു എന്നാൽ ഓടി അലറി വിളിച്ച സെലിബ്രേഷൻ കാത്തിരുന്നവർക്ക് തെറ്റി തന്നെ അഭിനന്ദിക്കാൻ വന്നവരോട് പോലും അമിതാഹ്ലാദം കാണിക്കാതെ ഒരു ചെറിയ പുഞ്ചിരി മാത്രം തൂക്കിക്കൊണ്ട് അയാൾ അവിടെ നിന്നു കാരണം തന്റെ പേരന്റ് ടീമിന്റെ ഈ ദയനീയമായ അവസ്ഥയ്ക്ക് മുമ്പിൽ തനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അധിക ടൈമൊന്നും കഴിയാതെ തന്റെ 2-ാമത്തെ ഗോൾ നേടിയപ്പോൾ മറുപടികളെല്ലാം പൂർണ്ണമായിരുന്നു തന്റെ കളിയിൽ വിശ്വാസമില്ലാത്തവർക്കെതിരെ കളിച്ച് തന്റെ കഴിവ് കൊണ്ട് അവർ മുട്ടുമടക്കിയപ്പോൾ ഏതൊരാളും ആവേശവനാകും എന്നാൽ ഫിലിപ്പെ കുട്ടീഞ്ഞോ അങ്ങനെയല്ല താൻ ഒരിക്കൽ ബൂട്ട് കിട്ടിയ ടീമിനെ അധിക്ഷേപിക്കാൻ അയാൾ പഠിച്ചിട്ടില്ല താൻ അടിച്ച ഗോളുകൾക്കപ്പുറം ആഹ്ലാദത്തിന്റെ അലയോലികൾ അയാളിൽ നിന്ന് വന്നില്ല എന്നൊരു വസ്തുത മാത്രം മതി കുട്ടീഞ്ഞോ എന്ന മനുഷ്യന്റെ മനസ്സിന്റെ വലുപ്പം മനസ്സിലാക്കാൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞു ഒഴിവാക്കിയവർക്ക് മുന്നിൽ തന്റെ കഴിവുകൾ കാണിച്ചു കൊടുത്ത് അവൻ ആഹ്ലാദിക്കാൻ അവൻ പ്രതികാരദാഹിയല്ല എല്ലാവരെയും സ്നേഹിക്കാൻ പഠിച്ച വന്ന വഴി മറക്കാത്ത ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് ദ ലിറ്റിൽ മജീഷ്യൻ ഫിലിപ്പെ കുട്ടീഞ്ഞോ അങ്ങനെ 1992 ജൂൺ 12 ബ്രസീലിലെ നിവാൾഡോ ചെനീറോയിൽ ഓസോ കാർലോസ് കുട്ടീഞ്ഞയുടെയും എസ്മലാഡോ കുട്ടീഞ്ഞയുടെയും 3-ാമത്തെ മകനായി ഫിലിപ്പെ കുട്ടീഞ്ഞോ ജനിക്കുന്നു നമുക്കറിയാം ബ്രസീലിലെ പ്രശസ്തമായ ഒരു സ്റ്റേഡിയമാണ് മറാക്കാന സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിന്റെ അരികിൽ തന്നെയാണ് ഫിലിപ്പെ കുട്ടീഞ്ഞയുടെ വീട് നെയ്മറെ പോലെയും ജീസസിനെ പോലെയും ഒക്കെ ദാരിദ്ര്യം അനുഭവിച്ച ഒരു കുടുംബം തന്നെയായിരുന്നു ഫിലിപ്പെ കുട്ടീഞ്ഞയുടേതും എന്തിനു പറയുന്നു അന്നന്നത്തെ ഭക്ഷണത്തിന് പോലും അവരുടെ കുടുംബം ബുദ്ധിമുട്ടിയിരുന്നു പക്ഷേ കുട്ടീഞ്ഞയുടെ ചെറുപ്പത്തിൽ അവന് ഫുട്ബോൾ കളിക്കാനുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര നാണക്കാരനായിരുന്നു ഫിലിപ്പെ അവൻ അവന്റെ സഹോദരങ്ങളും മറ്റുള്ള കുട്ടികളും ഒക്കെ കളിക്കുന്നത് കാണാനായിരുന്നു ഇഷ്ടം കൂട്ടുകാർ കളിക്കാൻ വിളിക്കുമ്പോൾ കുട്ടീഞ്ഞ പോകുമായിരുന്നില്ല കാരണം അത്രയും ഭയങ്കര നാണക്കാരനായിരുന്നു ഫിലിപ്പെ എന്നാൽ അവൻ അറിയില്ലായിരുന്നു താൻ ബ്രസീൽ ഫുട്ബോൾ ഭരിക്കാൻ പോകുന്നവനാണെന്ന് അവൻ അറിയില്ലായിരുന്നു ലിവർപൂളും ബാഴ്സലോണയും പോലെ വമ്പൻ ക്ലബ്ബുകൾ തന്നെ വലിയ വില കൊടുത്ത് സ്വന്തമാക്കുന്ന ഒരു കാലം വരുമെന്ന് തന്റെ വീടിനടുത്ത് ഒരു കോൺക്രീറ്റ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഒരു ദിവസം കുട്ടീഞ്ഞോ തന്റെ ജ്യേഷ്ഠന്മാരുടെ കൂടെ അവിടേക്ക് കളിക്കാൻ പോയി അവിടെയുള്ള കുട്ടികളൊക്കെ വിചാരിച്ചത് അവന് കളിക്കാനൊന്നും അറിയില്ല എന്നായിരുന്നു എന്നാൽ അവിടെയുള്ളവർക്ക് തെറ്റി അവിടെയുള്ളവർക്ക് അറിയില്ലായിരുന്നു അവൻ വലിയൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ പോകുന്നവനാണെന്ന് കുട്ടീഞ്ഞോ പന്ത് തട്ടുന്നു അവിടെയാണ് ചരിത്രം പിറവിയെടുക്കുന്നത് അവരൊക്കെ അവന്റെ കളി കണ്ട് അന്തം വിട്ടു നിന്നു ഉരുണ്ട പന്തിനു പിന്നാലെ പരക്കം പായുന്നു ഫിലിപ്പെ കുട്ടീഞ്ഞോ അവന്റെ കളി കാണാൻ വേണ്ടി അവന്റെ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ എത്തി ഒരു ടൂർണമെന്റ് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുട്ടീഞ്ഞയുടെ കളി കണ്ട് വാസ്കോഡ ഗാമയുടെ കോച്ച് അതിശയിച്ചു നിന്നു അങ്ങനെ അവനെ ടീമിലേക്ക് വിളിക്കുന്നു പക്ഷേ അവിടെ ട്രെയിൽസിനെത്തിയപ്പോൾ കുട്ടീഞ്ഞയുടെ നാണം അവനെ വേട്ടയാടി അങ്ങനെ അവന്റെ അച്ഛന്റെ നിർബന്ധ പ്രകാരം കൊണ്ട് കുട്ടീഞ്ഞ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു കുട്ടീഞ്ഞ പുറത്ത് നാണക്കാരനാണെങ്കിലും വെള്ളവരയുടെ അകത്തെത്തി കഴിഞ്ഞാൽ ഒരു മാന്ത്രികം തന്നെയായിരുന്നു ഒടുവിൽ ബ്രസീലിന്റെ അണ്ടർ 40 ടീമിലേക്ക് കുട്ടീഞ്ഞയെ സെലക്ട് ചെയ്യുന്നു പിന്നീട് കുട്ടീഞ്ഞോ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അവിടെ കുറെ പേരിൽ നിന്നാണ് എന്നെ സെലക്ട് ചെയ്തത് അതിനുശേഷമാണ് ഞാൻ സീരിയസ് ആയിട്ട് ഫുട്ബോളിനെ കണ്ടത് അങ്ങനെ കുട്ടീഞ്ഞോ തന്റെ മാന്ത്രികത കൊണ്ട് ലോകത്തെ വിറപ്പിക്കാൻ യൂറോപ്പിലേക്ക് പറക്കുന്നു ഇറ്റാലിയൻ മമ്പന്മാരായ ഇന്റർ മിലാൻ 7.7 മില്യൺ ഡോളറിന് 18-ക്കാരനെ സ്വന്തമാക്കുന്നു അവിടുത്തെ മിന്നും പ്രകടനം കൊണ്ട് 2013 പ്രീമിയർ ലീഗ് ഭരിക്കാൻ ഫിലിപ്പെ കുട്ടീഞ്ഞോ ആൻഫീൽഡിന്റെ ചുവന്ന കോട്ടയിലേക്ക് എത്തുന്നു അവിടെ ഗോളടിച്ചും ഗോളടിപ്പിച്ചും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു കുട്ടീഞ്ഞോ ട്രിബിളിംഗിൽ വിദഗ്ധനായിരുന്നു ലോങ് റേഞ്ചുകളും ഫ്രീ കിക്കുകളും എടുക്കാൻ ക്യാമനായിരുന്നു കുട്ടീഞ്ഞോ ലിവർപൂൾ കോച്ചായ ക്ലോപ്പിന്റെ വിശ്വസ്തനായ പോരാളിയായിരുന്നു കുട്ടീഞ്ഞോ തന്റെ മിന്നും പ്രകടനം കൊണ്ട് ആൻഫീൽഡിലെ ആരാധകരെ കൊണ്ട് വിളിപ്പിച്ച പേരായിരുന്നു ദ ലിറ്റിൽ മജീഷ്യൻ
അങ്ങനെ 2018 കുട്ടിഞ്ഞയിൽ വലിയ പ്രതീക്ഷ അർഹിച്ച് സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണ അവിടേക്ക് വൻ തുക കൊടുത്ത് വിളിക്കുന്നു. വലിയ സ്വപ്നങ്ങളുമായി കുട്ടിഞ്ഞ കൂടുമാറുന്നു. എന്നാൽ ലോകത്തെ നിരാശയിലാക്കി ആ കുറിയ മനുഷ്യന് ബാഴ്സലോണയിൽ ഒരോളം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. ലിവർപൂളിൽ കളിച്ച പിന്നും പ്രകടനങ്ങൾ വരാതെ പോയി. ബാഴ്സലോണ പോലുള്ള ടീമിൽ ഇങ്ങനൊരു അവസ്ഥ അയാളെ സൈഡ് ബെഞ്ചിലേക്ക് തട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. അവിടെ ക്യാമ്പിനോവിൽ ഈ ഇടതുവിങ്ങറുടെ പ്രതിഭ പലപ്പോഴും മങ്ങിപ്പോയിരുന്നു. ഒരു അറ്റാക്കറായി കളിക്കേണ്ട കുട്ടിഞ്ഞോ ബാഴ്സലോണക്ക് വേണ്ടി മിഡ്ഫീൽഡർ ആയിട്ടാണ് കളിച്ചത്. ഉസ്മാനെ ഡംബലെ എന്ന യുവതാരത്തിന്റെ കടന്നുവരവും അദ്ദേഹത്തിന്റെ ഫോമും ഒക്കെ ഇടതുവിങ്ങിൽ കുട്ടിഞ്ഞയുടെ സ്ഥാനം തെറിപ്പിച്ചു. എന്നാൽ ഒരു മിഡ്ഫീൽഡിൽ തനിക്ക് വലിയ റെക്കോർഡൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഭകൾക്കൊത്ത കളി ഇല്ലാതെ പോയി. റാക്കിടിച്ചിനൊപ്പം നെതർലാൻഡിന്റെ സൂപ്പർ താരമായ ഡിയോങ്ങും കൂടി മിഡ്ഫീൽഡിൽ വിശ്വസ്തനായപ്പോൾ അദ്ദേഹത്തിന് സൈഡ് ബെഞ്ചിലായിരുന്നു വിധി. അങ്ങനെ ബാഴ്സലോണ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ബയൺ മ്യൂണിക്കിലേക്ക് അദ്ദേഹത്തെ ലോണിൽ പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം ബയൺ മ്യൂണിക്കിൽ ജോയിൻ ചെയ്യുന്നു. തൻ്റെതായ ഒരു സ്പേസ് അയാൾക്ക് ലഭിച്ചപ്പോൾ തന്നെ റിസൾട്ടുകൾ വന്നു. തൻ്റെ മാജിക്കുകൾ അവിടെ ഫലിച്ചു തുടങ്ങി. എന്നാൽ തൻ്റെ രാജ്യമായ ബ്രസീലിന് വേണ്ടി കുട്ടിനെ കളിക്കുമ്പോൾ അങ്ങനെയല്ല. എല്ലായ്പ്പോഴും ഏത് സമയത്തും തൻ്റെ മികവറ്റ പ്രകടനം അവിടെ കാഴ്ചവെക്കുന്നു. ഇന്ന് ബ്രസീലിയൻ നിരയിൽ കുട്ടിനെ ഇല്ലാത്തൊരു സ്കോഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധകർക്ക് ഓർക്കാൻ തന്നെ കഴിയില്ല. അതെ, ചെറുപ്പത്തിൽ അവനക്ക് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര നാണമായിരുന്നെങ്കിലും ഇന്നവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ബ്രസീലിൻ്റെ സ്വന്തം ദ ലിറ്റിൽ മജീഷ്യൻ ഫിലിപ്പെ കുട്ടിഞ്ഞോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫുട്ബോളുമായി കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.